ഡോക്ടർ ഡാനിഷ് സലീം, പി ആർ എസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിയാണ്. ഇപ്പൊ പല ആളുകളും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ്, കോവിഡ് 19 പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുമായി അടുത്ത സമ്പർക്കം ചെലുത്തേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും അവരുടെ റൂമിൽ, പ്രത്യേകിച്ച് പ്രവാസികളാണ് ഇന്നലെ വിളിച്ചത് കുറെ പേര്. റൂമിൽ ഞങ്ങൾ 6 or 10 ആളുകളാണ് ഒരു റൂമിൽ താമസിക്കുന്നത്, അതിനകത്ത് ഒരു വ്യക്തി പോസിറ്റീവ് ആണ്. ഇതുവരെ ആരും വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ആ രോഗി ഇപ്പോഴും ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. എന്തൊക്കെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ ഒരു അവർ പറഞ്ഞത് ഞങ്ങൾക്കെല്ലാം ഉള്ളിന്റെ അകത്ത് തീയാണ്, അത്രമാത്രം ടെൻഷനാണ്, മരണപ്പെടുമോ എന്നുള്ള പേടിയാണ്, ഇനി ഞങ്ങളെ ബന്ധുക്കളെ കാണുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി ഞങ്ങളുടെ ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഏകദേശം 25 lakh മലയാളികളോളം നമ്മുടെ പല രാജ്യങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ചും ഈ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അപ്പൊ അവരോട് അവർക്കെല്ലാം, പ്രത്യേകിച്ച് 50% ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഒരു റൂം അവൈലബിൾ ആയിട്ട്, അതായത് ഓരോ വ്യക്തി ഒരു റൂമിൽ തന്നെ താമസിക്കുന്നത് വളരെ ചുരുക്കം ആളുകളാണ്. ബാക്കി എല്ലാവരും വളരെ 8 or 10 or 12 ആളുകളൊക്കെ ഒരു റൂമിൽ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ തന്നെ നമ്മളിപ്പോ ടെസ്റ്റ് ഒത്തിരി കൂടിയതാണെന്ന് നിങ്ങൾക്കറിയാം, ടെസ്റ്റ് കൂട്ടുമ്പോൾ കേസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കേസ് കൂടുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ടെൻഷൻ വരും, കാരണം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഉള്ള ആളുകൾ പോസിറ്റീവ് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇവരുമായി അടുത്ത് സമ്പർക്കം ചെലുത്തേണ്ട എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ നമുക്ക് മനസ്സിന് ടെൻഷൻ വരുന്ന സ്വാഭാവികമാണ്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം എല്ലാവരും ടെൻഷനിലാണ്, വളരെ പേടിച്ചിരിക്കുകയാണ് പല ആളുകളും. അപ്പം അതുമാത്രമല്ല, നമുക്കിത് ഏത് രാജ്യത്തിലാണെങ്കിലും ഇത്തരം അവസരങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക, നിങ്ങളെ 2 or 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോള് വരെ വരുന്നത്. അന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കാൻ പാടില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇപ്പൊ തുടങ്ങാം നമുക്ക്. ഇപ്പൊ ഇതിന്റെ അകത്ത് സമ്പർക്കം ചെലുത്തി എന്ന് പറയുന്നത് ഇനി ഒരു 2 classifications പറയുന്നത്. 15 minutes അല്ലെങ്കിൽ 10 minutes മുതൽ 15 minutes ഈ രോഗിയുമായി അല്ലെങ്കിൽ ഈ പോസിറ്റീവായ വ്യക്തിയുമായി അടുത്ത് സമ്പർക്കം, മുഖാമുഖം സമ്പർക്കം ചെലുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഷേക്കാൻ കൊടുക്കുക, വളരെ അടുത്ത് സമ്പർക്കം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ചുകൂടെ ഹൈ റിസ്കിലാണ്. 2, നിങ്ങൾ 2 hours അടുത്ത് ഒരു അടഞ്ഞ മുറിയിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിലും ഈ പോസിറ്റീവ് വ്യക്തിയുമായി അടുത്ത് താമസിച്ചിട്ടുള്ളവർക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്, ഈ അസുഖം വരാനുള്ള കൂടുതൽ ചാൻസ് ഉള്ളത്. 100% വരണമെന്നില്ല, കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളെയാണ് ഈ പറഞ്ഞത്. ഈ 2 ഗവൺമെന്റ് ഗൈഡ് ലൈൻസിൽ തന്നെ പറയുന്നതാണ്, 10 to 15 minutes നമ്മൾ അടുത്ത് സമ്പർക്കം ചെലുത്തിയ വ്യക്തികളും, മുഖാമുഖം സമ്പർക്കം ചെലുത്തിയ വ്യക്തികളും, അതുപോലെ 2 hours അടുപ്പിച്ച് നമ്മൾ ഒരു അടഞ്ഞ കൊച്ചു റൂമിൽ നമ്മൾ താമസിക്കുകയാണെങ്കിലും ഇത്തരക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് ഇത്തരം വ്യക്തികൾ ചെയ്യേണ്ടത്? നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം, സ്വന്തമായി റൂമുകളുള്ള ആളുകളും സ്വന്തമായി റൂം ഇല്ലാത്ത ആളുകളും, അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്ന ആളും. അപ്പൊ ആദ്യം സ്വന്തമായിട്ട് റൂം ഉള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം വളരെ എളുപ്പമാണ്. ഒരു സെപ്പറേറ്റ് റൂം സെലക്ട് ചെയ്യുക, സെപ്പറേറ്റ് ബാത്റൂം പറ്റുമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇത് വളരെ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റൂം നല്ല വായു സഞ്ചാരമുള്ള റൂമായിരിക്കണം, AC ഇടാം, പക്ഷെ ഒരു മണിക്കൂറിൽ 6 times ഒരു എയർ സർക്കുലേറ്റ് ആകുന്ന രീതിയിലുള്ള റൂമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, വൈറസ് കെട്ടി നിൽക്കില്ല, അതുപോലെ ചുമച്ചാലോ തുമ്മിയാലോ ഒന്നും അവിടെ ഒത്തിരി അടഞ്ഞു കിടക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ വായു അല്ല എങ്കിൽ പോലും നമുക്ക് വായു സഞ്ചാരമുള്ള റൂമാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് പാത്രമാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും കുപ്പിയാണെങ്കിലും മറ്റു സാധനങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യരുത്. റൂമിന്റെ പുറത്ത് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും മാസ്ക് ധരിച്ച് മാത്രമേ പോകാവൂ. നിങ്ങളുടെ റൂമിലുള്ള കോമൺ ആയിട്ട് വേറെ ആരെങ്കിലും പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴുകണം. അത് കഴുകാൻ വേണ്ടി 2 options ആണ്. 1, ഒരു സോപ്പ് വെള്ളം, സാധാരണ ഒരു സോപ്പ് കലക്കിയ വെള്ളമോ ഡിറ്റർജന്റ് കലക്കിയ വെള്ളമോ റൂമിൽ റെഡിയാക്കി വെക്കുക, എന്നിട്ട് ഒരു കപ്പി കോരി മുക്കി, തുണി മുക്കി നല്ലോണം പിഴിഞ്ഞ് തുടയ്ക്കാം. അല്ലെങ്കിൽ ഒരു 1 liter വെള്ളത്തിൽ ഒരു 3 teaspoons ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഒരു 10 to 15 minutes അനക്കാതെ വെച്ചാൽ തെളിഞ്ഞു വരുന്ന വെള്ളമുണ്ട്, ആ വെള്ളം ഒരു മഗ്ഗിൽ കോരിയെടുത്ത് വെച്ചാൽ അത് മുക്കിയാലും മതി. അതൊരു 5% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനാണ്, അതും വളരെ എഫക്റ്റീവ് ആണ്, ചെലവും കുറവാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു റൂമിൽ താമസിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ബാക്കി കോമൺ ആയിട്ടുള്ള കാര്യം ഞാൻ അവസാനം പറയാം. ഇനി നിങ്ങൾ ഒരു റൂമിൽ മറ്റുള്ളൊരു വ്യക്തിയുമായി താമസിച്ചു പോവുകയാണ്, ഇപ്പൊ ഇന്നലെ 4 പേരെന്നെ വിളിച്ചു,
അതിൻ്റെ അകത്ത് മൂന്ന് പേര് താമസിക്കുന്ന റൂമുണ്ട്, ഏഴ് പേര് താമസിക്കുന്ന റൂമുണ്ട്. ഒരു വ്യക്തി എൻ്റെ അടുത്ത് കരയുകയാണ് രാത്രി, വളരെ ഒത്തിരി കരയുകയാണ്. അപ്പം ഞാൻ ഒത്തിരി സംസാരിച്ചതിന് ശേഷം അവർക്ക് വ്യക്തമായ മനസ്സിലായി. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാമെന്ന് കരുതിയത്, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. കാരണം ഇതുപോലെ പേടിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എപ്പോഴും നമ്മൾ ഇവരെ മനസ്സ് അടുപ്പിച്ച് നിർത്തണം. കാരണം ഈ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഇവരെ അകറ്റരുത്. അപ്പം ഞാൻ പറയാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യമായി ഇത് ആഗോളമായി നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. ലോകത്ത് മൊത്തം കേസുകളെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേസുകൾ കൂടുന്തോറും നിങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി ഈ അസുഖത്തിന് ട്രീറ്റ്മെന്റ് എന്താണ്? ഈ അസുഖത്തിന് പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന, ചെറിയ ചിലവർക്ക് അഞ്ചിലൊരാൾക്ക് വയറിളക്കവും വരും. അപ്പൊ അത്തരം രോഗികൾക്ക് പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ചെയ്യേണ്ട ഒരു 10 കാര്യമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. ആ 10 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക, വേറെ ഒരു കാര്യവും എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശ്വാസം മുട്ടലോ നെഞ്ചിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് നെഞ്ചിൽ ശ്വാസം എടുക്കുമ്പോൾ തടസ്സം, തൊലിയിൽ എന്തെങ്കിലും കളർ ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടത്. അവരെ മാത്രമാണ് കൂടുതൽ പരിഗണനയും കൂടുതൽ ട്രീറ്റ്മെന്റും കൊടുക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നിങ്ങൾ പേടിക്കും, എല്ലാവർക്കും പേടിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹോസ്പിറ്റലിൽ എത്തിയാൽ പോലും നമ്മൾ ചെയ്യുന്നതും ഹൈഡ്രേഷൻ, ന്യൂട്രീഷൻ, വൈറ്റൽസ് സ്റ്റേബിൾ ആക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കുക. കൂടുതൽ കേസുകൾ പോസിറ്റീവ് ആയിട്ട് വന്നാൽ ഉറപ്പായിട്ടും ഹെൽത്തിൽ നിന്ന് വരുന്ന കോളോ അല്ലെങ്കിൽ അവർ വന്ന് വിളിക്കുന്നതും സ്ലോ ആവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യമായി നിങ്ങളൊരു ഒത്തിരി ആളുകൾ താമസിക്കുന്ന റൂമിലാണെങ്കിൽ ഒരു കോർണറിൽ ഒരു ബെഡാക്കാൻ ശ്രമിക്കുക. വീണ്ടും വായു സഞ്ചാരമുള്ള റൂമാണ് നല്ലത്. പറ്റുന്നത്രയും നേരം തുറന്നിടണം, ജനലൊക്കെ തുറന്നിടണം പറ്റുന്നത്രയും നേരം. ഞാൻ പറഞ്ഞില്ലേ, ഒരു മണിക്കൂറിൽ ഒരു 6 പ്രാവശ്യമെങ്കിലും ഒരു എയർ കടക്കുന്ന രീതിയിലാക്കിയാൽ തന്നെ മതി. ബാക്കി സമയം നിങ്ങൾക്ക് AC ഇട്ടാലും കുഴപ്പമില്ല. ഇനി നമ്മൾ എന്താണ് അറിയേണ്ടത്? ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അതായത് രോഗിയാണെങ്കിൽ തൊടാൻ സാധ്യതയുള്ള സാധനങ്ങൾ, മറ്റോ വ്യക്തികൾ തൊടാൻ സാധ്യതയുള്ള സാധനങ്ങളിൽ തൊടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരു 7 മുതൽ 10 ദിവസത്തിനകത്ത് അസുഖം മാറും. അപ്പൊ അത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്യണം? അത്രയും ദിവസം മുതൽ ഒരു 15 ദിവസം വരെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു വ്യക്തികൾ നമ്മൾ കോമൺ ആയിട്ട് തൊടുന്ന സ്ഥലങ്ങൾ തൊട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നമുക്ക് ഡിറ്റർജന്റ് വെള്ളമോ അല്ലെങ്കിൽ സോപ്പിട്ട വെള്ളമോ അല്ലെങ്കിൽ ഒരു ബ്ലീച്ചിങ് ലോഷൻ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായി അണുവിമുക്തമാവും. മറ്റുള്ളവർ തൊട്ടാലും അവർക്ക് അസുഖം വരില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോയ്ലറ്റ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾ ടോയ്ലറ്റ് പോവുക, പോയതിനു ശേഷം അവിടെയും ഇതുപോലെ ഒരു ഡിറ്റർജന്റോ സോപ്പ് ലോഷനോ ഉണ്ടാക്കിയതിനു ശേഷം ഉപയോഗിച്ച ഭാഗങ്ങളെല്ലാം ഒന്ന് കഴുകുക. ജസ്റ്റ് ഒന്ന് വെള്ളം കോരി, ഒരു സോപ്പ് കലക്കിയ വെള്ളം കോരി അതിനകത്തോട് ഒഴിച്ച് ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ അടുത്ത ഇനി ഒരു വ്യക്തി ആ ബാത്റൂം യൂസ് ചെയ്യാവൂ. ആ ഒരു 30 മിനിറ്റ് ആ ഒരു സോപ്പ് ലോഷന് കോണ്ടാക്ട് വരാൻ സമയം കൊടുക്കുക. അത്രയും നേരം കൊടുത്താലേ അത് പൂർണ്ണമായി അണുവിമുക്തമാക്കുകയുള്ളൂ. അപ്പൊ അത്രയും നേരം നമ്മൾ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തതിനു ശേഷം 30 മിനിറ്റ് യൂസ് ചെയ്യരുത്. നിർബന്ധമായും നിങ്ങളും മാസ്ക് ധരിക്കണം, ഈ വീട്ടിലുള്ള ആളുകളും മാസ്ക് ധരിക്കണം. 2 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് ഇടണം മറ്റുള്ള വ്യക്തികളുമായി. മിനിമം 2 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് എല്ലാവരുമായിട്ട് വിട്ടിരിക്കണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഒരു സാധനവും ഷെയർ ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി ഉപയോഗിക്കുന്ന എന്താ പ്ലേറ്റ് ആണെങ്കിലോ ഗ്ലാസ് ആണെങ്കിലോ എന്താണെങ്കിലും, ഇപ്പം ന്യൂസ് പേപ്പറൊക്കെ വായിക്കുവാണെങ്കിൽ ഈ വ്യക്തി ഏറ്റവും അവസാനം വായിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്ലേറ്റ് ആണെങ്കിൽ അവർക്ക് മാത്രമായ പ്ലേറ്റ്. പിന്നെ അതിനുശേഷം വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സോപ്പ് ലോഷൻ വെച്ചോ അല്ലെങ്കിൽ ചെറിയൊരു സാധാരണ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലോഷൻ വെച്ച് അങ്ങ് ക്ലീൻ ചെയ്താൽ ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ അത് അണുവിമുക്തമായി. എന്നാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ടവൽ ആണെങ്കിലോ കർച്ചീഫോ ഒന്നും ഷെയർ ചെയ്യരുത്. ഇത് പനിയുള്ള എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കണം. അതുകൂടാതെ കോവിഡ് പോസിറ്റീവ് ആയാലും, ഇപ്പം മിക്ക ആളുകളും പോസിറ്റീവ് ആവുന്നത് 50% കൂടുതൽ പോസിറ്റീവ് ആവുന്ന, ഒരു ലക്ഷണവും ഇല്ലാത്ത ആളുകളാണ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് വളരെ കാര്യമായിട്ട് എടുക്കണം. അപ്പം ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ മാനസികമായി തളരരുത്, തളരേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും ഹീലാവുകയാണ്, നോർമൽ ആവുകയാണ്. ഇപ്പൊ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ മരണനിരക്ക് കുറവാണ്. UAE എടുക്കുകയാണെങ്കിൽ തന്നെ മരണനിരക്ക് 1% അടുത്ത് വരെ വരുന്നുള്ളൂ. അത് മറ്റു അസുഖങ്ങൾക്ക് ഉള്ളതിനെക്കാട്ടും കുറവാണ് ഈ അസുഖം. ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഉപയോഗിച്ച ക്ലോത്തുകൾ അല്ലെങ്കിൽ നിങ്ങൾ വസ്ത്രങ്ങളെല്ലാം ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക. നല്ല അത്യാവശ്യം ഒരു 60 മുതൽ 70 ഡിഗ്രി സെൽഷ്യസിൽ ചൂടുള്ള ഒരു ഇതിലാണെങ്കിൽ അതിനുശേഷം ഡിറ്റർജന്റ് ഇട്ട് കലക്കി മുക്കി വെക്കുക 1/2 മണിക്കൂർ. അത് കഴിഞ്ഞതിന് ശേഷം കഴുകുക. അത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായി അതും അണുവിമുക്തമാക്കും. പിന്നെ അടുത്തെന്താണ്?
പനിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇന്നലെ എന്നെ വിളിച്ച ഒരു വ്യക്തിക്ക് രണ്ട് അച്ഛനും അമ്മയും മോനുമാണ്, മോന് കോവിഡ് പോസിറ്റീവ് ആണ്, അമ്മയ്ക്കും പോസിറ്റീവ് ആണ്, അച്ഛൻ പോസിറ്റീവ് അല്ല ഇതുവരെ. അപ്പൊ അവർ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കനിയാണ്. അവർക്ക് മോനൊക്കെ ഇടക്കിടക്ക് പനി വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം വളരെ എളുപ്പമാണ്. പനി 101 മോളിലുണ്ടെങ്കിൽ നിങ്ങൾ പാരസെറ്റമോൾ സിറപ്പ് കൊടുക്കുക. പാരസെറ്റമോൾ സിറപ്പ് 15 mg/kg ആണ് വേണ്ടത്, 15 mg/kg. 15 mg/kg എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 kg ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ 150 mg ആണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ ചെമ്മൽ കണ്ടെയ്ൻസ് എത്ര mg എന്നുള്ളത് നോക്കുക. അപ്പൊ അത് നോക്കിയതിനു ശേഷം അത് അനുസരിച്ച് കൊടുക്കുക. ഇപ്പൊ 5 ml കണ്ടെയ്ൻസ് 100 mg ആണെങ്കിൽ 5 ml കൊടുക്കുക ആ രീതി. അപ്പൊ 100 mg ആയി. ഇനി വേണമെങ്കിൽ 50 mg കൂടെ ആകുമ്പോൾ ഒരു 2.5 mg കൂടെ കൊടുത്താൽ മതി. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പം മരുന്നിന്റെ കോൺസെൻട്രേഷൻ 15 mg/kg ആണ് പാരസെറ്റമോൾ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. എക്സ്പയറി ഡേറ്റ് നോക്കണം. മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് എക്സ്പയറി അല്ലെങ്കിൽ മാത്രമേ ആ മരുന്ന് ഉപയോഗിക്കാവൂ. പനിക്കുള്ള പാരസെറ്റമോൾ മാത്രമുള്ള മരുന്നുകൾ സെലക്ട് ചെയ്തെടുക്കുക. പിന്നെന്താണ് ചെയ്യേണ്ടത്? മരുന്ന് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഈ അളന്ന് കൊടുക്കുക, കൃത്യമായി അളന്ന് കൊടുക്കുക. അതിന്റെ കുപ്പിയുടെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഓർത്തിരുന്നാൽ മതി. 15 mg/kg ആണ് പാരസെറ്റമോളിന്റെ ഡോസ്. ഇനി നിങ്ങൾ എന്താണ്, പനിയുടെ മരുന്ന് കൊടുത്തതേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പനി വരും, എന്ത് ചെയ്യണം? ഇതിനൊന്നും നമ്മൾ വൈദ്യസഹായം വിളിച്ചാലും ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യണം? പനി കുറയ്ക്കാൻ വേണ്ടി ഒരു തുണി നനച്ച്, നമുക്ക് എല്ലാവരും പണ്ടോട്ടേ ചെയ്യാറുള്ളൂ, തുണി നനച്ച് നെറ്റിയിലിടുക. കാരണം നമ്മുടെ നെറ്റിയിലും അതുപോലെ കഴുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, കക്ഷം ഇമ്പോർട്ടൻ്റ് ആണ്, തൊടയുടെ ഇടയിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെയൊക്കെ നമുക്ക് മേജർ ആർട്ടറീസ് ഉണ്ട്, പ്രത്യേകിച്ച് കഴുത്തിലും കക്ഷത്തിലും അതുപോലെ തൊടയിലും വലിയ വലിയ ധമനികളുണ്ട്. ഈ ധമനികളിൽ നമ്മൾ ഈ തണുപ്പ സാധനം വെക്കുമ്പോൾ, അല്ലെങ്കിൽ തണുത്തല്ല ഒരു ചെറിയ നനച്ച തുണി വെച്ചുമ്പോൾ ആ ടെമ്പറേച്ചർ പെട്ടെന്ന് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ തണുപ്പ് ചെറിയൊരു തുണി ചൂടാവുമ്പോൾ അത് വീണ്ടും മാറ്റിയിട്ട് വീണ്ടും ഒരു പച്ചവെള്ളം മതി. തണുത്തവെള്ളം വെക്കേണ്ട, വാം വാട്ടറും വെക്കേണ്ട, വീണ്ടും മുക്കി അവിടെ വെക്കുക. അപ്പൊ വീണ്ടും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും. പിന്നെ പാരസെറ്റമോൾ സപ്പോസിറ്ററി ഉപയോഗിക്കാം. പിന്നെ ഒത്തിരി പനിയുള്ളവർക്ക് നമ്മൾ സാധാരണ ഐബുപ്രോഫിൻ ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം കൊടുക്കുക, ഫോണിൽ കൂടെ എങ്കിലും ഡോക്ടറിനോട് സംസാരിച്ചതിന് ശേഷം കൊടുക്കുക. അപ്പൊ ഇത്തരം കാര്യമാണ് ടെമ്പറേച്ചർ കൂടിയാ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ കൂടുതൽ പേടിച്ച് കൂടുതൽ കരയിപ്പിച്ച്, ഇപ്പൊ നമ്മൾ ടെൻഷൻ കാണുമ്പോൾ കുട്ടി കൂടുതൽ കരയും, അപ്പൊ കൂടുതൽ കരഞ്ഞ് അവർക്ക് കൂടുതൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒഴിവാക്കണം. ഇന്നലെ സംഭവിച്ച അതായിരുന്നു, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് വളരെ സിമ്പിളായി. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ അത് ചെയ്തോളാം എന്നുള്ള രീതിയിലായിരുന്നു അവർ സംസാരിച്ചത്. ഇനി ഈ റൂമിൽ താമസിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ എന്ത് കാണും, അവർക്ക് വെളിയിൽ പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഫുഡ്, അവർക്ക് കഴിക്കേണ്ട ഫ്രൂട്ട്സും മറ്റും നിങ്ങളാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. വളരെ നമുക്കൊരു ശാരീരികമായ ഒരു അകലമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മാനസികമായി അടുത്ത് തന്നെ ആയിരിക്കണം. കാരണം ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഈ അസുഖം വരാം. അപ്പം നിങ്ങളായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് അവരെ പൂർണ്ണമായി അകറ്റുകയോ അല്ലെങ്കിൽ തള്ളിക്കളയോ ഈ സമയത്ത് ചെയ്യരുത്, തെറ്റാണ്. നമ്മൾ ചെയ്യേണ്ടത് അവരെ ഒരു 2 m ഗ്യാപ്പിൽ വെക്കുക എന്നുള്ളതും, നമ്മൾ മാനസികമായി എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിൽ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. ഇനി എമർജൻസി നമ്പർ എല്ലാ സ്ഥലങ്ങളിലെയും ഓർത്ത് വെക്കുക. ഇന്നിപ്പം ഈ ടോക്ക് കഴിഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂറിനകത്ത് GCC കൺട്രീസിൽ ആവശ്യമുള്ള എല്ലാ ഫോൺ നമ്പേഴ്സും ഞാനിപ്പോൾ ഷെയർ ചെയ്യും. അപ്പോൾ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി, ഇപ്പം റെഡി ആയില്ല, അത് റെഡിയാക്കിയ ഉടനെ ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് മൊബൈലിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യത്തിലും വിളിക്കേണ്ട എമർജൻസി നമ്പർ അതിൻ്റെ അകത്ത് കിട്ടും. അപ്പൊ അത് ചെയ്യുക. അപ്പൊ ഇത്രയും ഒരു 10 കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുക, പ്രത്യേകിച്ച് ഒറ്റയ്ക്കല്ല കൂട്ടം കൂടിയായിട്ട് നിങ്ങൾ താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ ഒത്തിരി വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ 10-12 ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ പേടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ധൈര്യമായിട്ട് ഇത് മുന്നോട്ട് വരണം. കാരണം ഇതൊരു ചെറിയൊരു വൈറൽ പനിയായിട്ട് തന്നെ എടുക്കുക. നമുക്ക് 85% അതിൽ കൂടുതലാണ്. ഇപ്പം UAE എടുക്കുവാണെങ്കിൽ 95% കൂടുതൽ ആളുകൾ രക്ഷപ്പെടുകയാണ്. കേരളം എടുക്കുവാണെങ്കിൽ 95% കൂടുതൽ ആളുകൾ രക്ഷപ്പെടുകയാണ്. അപ്പൊ ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയാണ് ഈ അസുഖത്തിനോട് വേണ്ടത്. നമ്മൾ പേടിച്ച് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കി നമ്മുടെ ഇൻഫെക്ഷൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് ഈ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ളതും കൂടെ നമ്മൾ കളഞ്ഞു കുളിക്കരുത്. അതുമാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, വളരെ ബോൾഡായിട്ടിരിക്കുക. അങ്ങനെ ആലോചിക്കുവാണെങ്കിൽ ഇത്തരം രോഗികളെ നോക്കുന്ന ഡോക്ടേഴ്സോ നേഴ്സസോ തളരണം. അപ്പം അവരുമായിട്ട് ഇതിനേം കാട്ടും അടുത്ത് ഇടപഴകുന്നുണ്ട് ഇവര്. ഓക്കെ, അപ്പം എന്നിട്ടും അവർ അസുഖം വരാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പം ഒരു രോഗി നമ്മുടെ റൂമിലുണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് 100% അസുഖം വരില്ല. അപ്പൊ ഇന്നലെ തന്നെ കണ്ടില്ലേ ആ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും അസുഖമുണ്ട്, പക്ഷെ അച്ഛനും അസുഖമില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നൊരു അസുഖമാണ്. നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഹാൻഡ് വാഷും തന്നെയാണ് ഇതിന്റെ പ്രിവെന്റീവ് ആസ്പെക്ട്. ഇനി
ജനറൽ ആയിട്ടുള്ള 10 കാര്യങ്ങളാണ്. 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ അസുഖമുള്ളവരോ അസുഖം വരാതിരിക്കാനോ ചെയ്യേണ്ട 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കാം, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. ഒന്ന്, ഉറക്കം. ഒരു കാരണവശാലും ഉറങ്ങാതിരിക്കരുത്. ഈ സമയത്ത് 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. നമ്മുടെ ബോഡിയിലുള്ള സൈറ്റോകെയിൻസ് കൂടുതൽ റിലീസ് ആവുന്നത് ഉറക്കത്തിലാണ്. ഈ സമയത്ത് ഉറക്കത്തിൽ നമ്മൾ റിലീസ് ആവുമ്പോൾ എന്തു പറ്റും, ഈ ഒരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ പ്രിവെന്റ് ചെയ്യാൻ കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്ന ഉറക്കത്തിൽ. രണ്ടാമത്, വെള്ളം മറക്കരുത്. 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം പുറത്ത് മൂത്രത്തിലൂടെ പോകും. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിച്ചിരിക്കണം. വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം കഴിച്ചിരിക്കണം. വൈറ്റമിൻ എ അടങ്ങിയ ആഹാരവും ദിവസവും കഴിക്കുക. പിന്നെ അത് നാച്ചുറൽ ആയിരിക്കണം. ഇന്നലെയും രാത്രി എന്നെ പല ആളുകളും വിളിച്ചു ചോദിച്ചു ടാബ്ലറ്റ് കഴിക്കട്ടെ. ടാബ്ലറ്റിനെയും കാട്ടും ബയോ അബ്സോർഷൻ കൂടുതൽ, അല്ലെങ്കിൽ അബ്സോർഷൻ റേറ്റ് കൂടുതൽ ഫ്രൂട്ട്സിനും വെജിറ്റബിളിനുമാണ്. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നതാണോ നല്ലത്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നതാണോ എനിക്കറിയില്ല. ഏറ്റവും നല്ലത് നാച്ചുറൽ തന്നെയാണ്. നിങ്ങൾ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്കറിയില്ല. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാച്ചുറൽ ഫ്രൂട്ട്സ് തന്നെ കഴിക്കുക. ചെറിയ കയ്പുള്ള എല്ലാ ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ പാല്, മുട്ട, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ടിലെല്ലാം ഉണ്ട്. പിന്നെ അത് കൂടാതെ വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 15 മിനിറ്റ് വെയില് കൊള്ളുക. 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെയിൽ കൊണ്ടാൽ തന്നെ മതി, നിങ്ങളുടെ വൈറ്റമിൻ ഡി നോർമലാവും. പിന്നെന്താ ചെയ്യേണ്ടത്, ഈ സമയത്ത് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലിരിക്കുവാണെങ്കിൽ, റൂമിലിരിക്കുവാണെങ്കിൽ ഒരു 150 മിനിറ്റ് നമ്മുടെ ആഴ്ചയിൽ എക്സസൈസ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മുടെ ജീവിതത്തിനെ കൊണ്ടുപോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാലൻസ്ഡ് ഫുഡാണ് കഴിക്കേണ്ടത്. ഒരു ഇപ്പം വളരെ ഒത്തിരി കേസുകൾ പോസിറ്റീവ് ആകുന്ന സ്ഥിതിക്ക് ഈ സമയത്ത് മറ്റ് ഡയറ്റുകൾ ഫോളോ ചെയ്യാതെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് ഏറ്റവും നല്ലത്. കാർബോഹൈഡ്രേറ്റ് 65%, 15% പ്രോട്ടീൻ, 15% ഫാറ്റ് അടങ്ങിയ ആഹാരം തന്നെ കഴിക്കുക. ഈ 5 കാര്യങ്ങൾ ചെയ്യുക. ഒഴിവാക്കേണ്ടത് മധുരപാനീയങ്ങൾ. ഒത്തിരി കലക്കിയ മധുരങ്ങൾ നല്ലതല്ല. ബോഡി വരെ മെറ്റബോളിസം സ്ലോ ആവും. നിങ്ങളുടെ ഇൻഫെക്ഷൻ ഹീൽ ചെയ്യുന്നത് പതുക്കെ ആവും. നിങ്ങൾക്കത് പ്രശ്നമാവും. രണ്ടാമത്, ജങ്ക് ഫുഡ്, പതുക്കെ ദഹിക്കുന്ന സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. അതും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതല്ല. ഇനി അടുത്തത്, ഈ സമയത്ത് സ്മോക്കിംഗ് ഒഴിവാക്കണം. പൂർണ്ണമായി നിർത്തുക. ഇത് നിർത്താനുള്ള ഒരു അവസരമായി എടുക്കുക ഇതെല്ലാം. പിന്നെ അതുപോലെ മദ്യം ഒഴിവാക്കുക. കാരണം ഇത്തരം ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി മരുന്നുകൾ കഴിക്കുക. നിങ്ങളുടെ ഷുഗർ ആണെങ്കിലോ, പ്രഷർ ആണെങ്കിലോ, ഹാർട്ട് പ്രോബ്ലം ആണെങ്കിലോ, കിഡ്നി ഫെയിലുർ ആണെങ്കിലോ, എല്ലാം നോർമലാക്കി വെച്ചാൽ മറ്റു വ്യക്തികളെ പോലെ തന്നെയാണ് നിങ്ങൾ COVID-19 വന്നാലും. നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള പവറും അതുപോലെ തന്നെയാണ്. അപ്പൊ അതും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സ്ട്രെസ് ഒഴിവാക്കുക, ടെൻഷൻ ഒഴിവാക്കുക. മെഡിറ്റേഷൻ എക്സസൈസും ബ്രീത്തിങ് എക്സസൈസും ചെയ്തുകൊണ്ടേയിരിക്കുക. വളരെ എഫക്റ്റീവ് ആണ്. നിങ്ങളുടെ സ്ട്രെസ് കുറഞ്ഞാൽ തന്നെ നമുക്കൊരു ഇൻഫെക്ഷൻ, മനസ്സിന് ധൈര്യമുള്ള ആളുകൾ കൂടുതൽ അസുഖത്തിന് ഹീൽ ചെയ്യുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സത്യമാണ്. അതുപോലെ തന്നെ ഒരു ഡോക്ടറിനോട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടറിന്റെ കൈപ്പുണ്യം എന്ന് പറയുന്നത് എല്ലാം ഇത് തന്നെയാണ്. ഒരു ഡോക്ടറിനോട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഹീലാവും. ഇത് മനസ്സിന്റെ ആ കോൺഫിഡൻസ് ആണ്. അത് നമ്മൾ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. നമ്മൾ മനസ്സിന് കോൺഫിഡൻസ് എത്തിക്കുക, വളരെ ധൈര്യമായിട്ടിരിക്കുക. ഈ അസുഖത്തിന് നമുക്ക് ചെറുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുക. ഒരു റൂമിൽ പോസിറ്റീവ് ആണെങ്കിലും ആ രോഗി നോർമലാവും. അതോടുകൂടി നമ്മളും നോർമലായിട്ട് പഴയ ജീവിതത്തിലോട്ട് എത്തുമെന്ന് തന്നെ വിശ്വസിക്കുക. പിന്നെ പേടി ഒത്തിരി ഉള്ളവർ വാർത്തകൾ കാണാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഉടനെ തന്നെ നമ്മൾ സർക്കാരും മറ്റു എല്ലാം ഇടപെട്ട് ഇങ്ങോട്ട് നാട്ടിലോട്ട് വരാനുള്ള അവസരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. ഇപ്പം പ്രവാസികളൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ ടെൻഷനുള്ള ഒത്തിരി ആളുകളുണ്ട്. പിന്നെ ടെസ്റ്റുകൾ കൂടുന്നതുകൊണ്ടാണ് കേസുകൾ കൂടുന്നത്. അത് വീണ്ടും മനസ്സിലാക്കുക. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ടോട്ടൽ ടെസ്റ്റ് ഡിവൈഡ് ചെയ്യുക എത്ര പോസിറ്റീവ് ആണെന്ന്. അപ്പൊ അതിനർത്ഥം ചെയ്യാൻ മനസ്സിലാവും എത്രമാത്രം വളരെ കുറച്ച്, അതായത് 1000-ൽ 5% അല്ലെ 6% കേസുകൾ മാത്രമാണ് ഇപ്പോഴും പോസിറ്റീവ് ആവുന്നത്. അതിനർത്ഥം നിങ്ങൾ കമ്മ്യൂണിറ്റി സ്പ്രെഡിലോട്ടൊന്നും പ്രവാസികൾ എത്തിയിട്ടില്ല, പ്രത്യേകിച്ച് UAE-യിലൊന്നും എത്തിയിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ എടുക്കുവാണെങ്കിൽ അതുപോലെയാണ്. വളരെ ടെസ്റ്റുകൾ, 7000 ടെസ്റ്റ് ചെയ്യുന്നതിന് 2 കേസാണ് ഇന്ന് പോസിറ്റീവ് ആയിരിക്കുന്നത്. ഇപ്പൊ കേസ് പോകുമ്പോൾ തന്നെ നമുക്ക് സാമൂഹ്യ വ്യാപനത്തിലൂടെ എത്തിയിട്ടില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. നമ്മൾ ഇപ്പോഴും സേഫാണ്. ഇപ്പോഴുള്ള കാര്യങ്ങൾ 2 കാര്യങ്ങളാണ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. വീണ്ടും സോഷ്യൽ ഡിസ്റ്റൻസിങ് 2 മീറ്റർ, അതുകൂടാതെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് അണുവിമുക്തമാക്കിയിരിക്കണം. മുഖത്തോട്ട് കൈ കൊണ്ടുവരരുത്. ഇത് രണ്ടും തന്നെയാണ് മെയിനായിട്ട്. കൈ വഴി പെനിട്രേറ്റ് ചെയ്യില്ല, തൊലി വഴി പെനിട്രേറ്റ് ചെയ്യില്ല. തെറ്റാണ്, പല ആളുകളും എനിക്ക് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും തൊട്ടതിനു ശേഷം നമ്മുടെ മൂക്കിലോ വായിലോ കണ്ണിലോ തൊട്ടാലേ ഈ വൈറസ് ബോഡിയിൽ എത്തുകയുള്ളൂ. അപ്പം പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പല രാജ്യത്തിലും ഡോക്ടേഴ്സിനും നേഴ്സസിനും പോലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത്ര ക്ലോസ് ആയിട്ട് ഇടപെടുന്നവർക്ക് പോലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ പ്രൊട്ടക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുടെ എത്തിച്ചു കൊടുക്കുക, ഈ ഭയം ഒഴിവാക്കുക. അതുപോലെ തന്നെ കോവിഡിനെ ഒരുമിച്ച് നമ്മൾ നിന്ന് ഇതിനെ തുരത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ബൈ ഡോക്ടർ ഡാനിഷ് സലീം.
വേറൊരു ടോപ്പിക്കുമായി ഉടനെ വരുന്നതായിരിക്കും.